ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലച്ചെടികളെക്കാളും പൂക്കളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഫ്ലവറിംഗ് പ്ലാന്റ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ സെയിൽ ചെയ്യാറുള്ളതും ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. സെയിലിനുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇനി സെയിലിനുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ചൈനീസ് ബാൾസം. ബാൾസത്തിൻ്റെ പുതിയ ജിഫി പ്ലാന്റ്സ് റെഡിയായിട്ടുണ്ട്. ജിഫി പ്ലാന്റ്സ് മാത്രമല്ല, കവറിലുള്ള പ്ലാന്റ്സും റെഡിയായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം. അതുകൂടാതെ വെരിഗേറ്റഡ് ലീഫുള്ള ജിഫി പ്ലാന്റ്സും സെയിലിനായിട്ട് റെഡിയായിട്ടുണ്ട്. രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഏതൊക്കെ കളറാണെന്നുള്ളതും കൂടി നിങ്ങളെ കാണിക്കാം. അതിലൊന്ന് വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റാണ്. പിന്നെയുള്ളത് ഈ ഒരു കളറിലുള്ള ഫ്ലവേഴ്സാണ്. ഇത് ഡാർക്ക് മജന്തയല്ല, ഡാർക്ക് പിങ്കും അല്ലാത്ത നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഈ രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതാണ് കവറിലുള്ള ബാൾസം പ്ലാന്റ്സ്. ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. പിന്നെ സെയിലിനായിട്ടുള്ളത് നമ്മുടെ മിനിയേച്ചർ റംഗൂൺ ക്രീപ്പറാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന, നമുക്ക് പോട്ടുകളിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇതാണ് സെയിലിനുള്ള വേറെ ഒരു പ്ലാന്റ്. അടുത്തത് റോസ് പ്ലാന്റ്സ് ആണ്. റോസ് പ്ലാന്റ്സിൽ ഈ കാണുന്നത് ടൈഗർ റോസ് ആണ്. ടൈഗർ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. അടുത്തത് ഈ ഒരു ക്ലൈംബിംഗ് റോസിൻ്റെ പ്ലാന്റ്സ് ആണ്. പീച്ച് കളറിൽ ഇതുപോലെ കുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന റോസാണ്. നല്ല ഭംഗിയുള്ള റോസാണ്. അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന ഒരു റോസാണ് ഈ സമ്മർ സ്നോ വൈറ്റ് റോസ്. ഇതിൻ്റെ പ്ലാന്റ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള പീസ് ആൻഡ് ലവ് റോസാണ്. ഇതും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അടുത്തത് നമ്മുടെ കാശ്മീരി സുന്ദരിയാണ്. ഏത് കാലാവസ്ഥയിലും എപ്പോഴും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു റോസാണ് കാശ്മീരി റോസ്. ഇതിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അടുത്തത് യെല്ലോ റോസാണ്. യെല്ലോ റോസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. യെല്ലോ റോസിൻ്റെ പ്ലാന്റ്സും സെയിലിനായിട്ടുണ്ട്. അടുത്തത് ഈ ഒരു റോസാണ്. വൈറ്റും പിങ്കും മിക്സ് ആയിട്ടുള്ള പെറ്റൽസാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പിന്നെ അതിൻ്റെ പെറ്റൽസിനും കുറച്ചൊരു പ്രത്യേകത ഉണ്ട്. ഈ റോസിൻ്റെ നെയിം എനിക്കറിയില്ല. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് ഡാർക്ക് റെഡ് കളറിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു റോസും അതുപോലെ തന്നെ യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ഈ ഒരു റോസുമാണ് സെയിലിനായിട്ടുള്ളത്. ഇനി സെയിലിനായിട്ടുള്ള മറ്റൊരു ഫ്ലവറിംഗ് പ്ലാന്റാണ് അക്യുമിനസ് പ്ലാന്റ്. അക്യുമിനസ് പ്ലാന്റിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതൊക്കെ കളറാണെന്ന് നിങ്ങളെ കാണിക്കാം. വയലറ്റ്, ബ്ലൂ, ഡാർക്ക് പിങ്ക്, ഇങ്ങനെ മൂന്ന് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം ജിഫി പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ. മൂന്നിൻ്റെയും ലീഫ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ കളറ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. എല്ലാ പ്ലാന്റ്സിലും പൂക്കളായിട്ടില്ല. ചില പ്ലാന്റ്സിലെല്ലാം പൂക്കളുണ്ട്. അതുപോലെ തന്നെ ചിലതിൽ മൊട്ടുകളായിട്ടുണ്ട്. ഇനി പൂക്കളും മൊട്ടുകളും ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ചിലർ പറയും എനിക്ക് കിട്ടിയ പ്ലാന്റിൽ മൊട്ടില്ല, പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പ്ലാന്റിലും മൊട്ടുകളൊന്നും ഉണ്ടാവണമെന്നില്ല. ഈ അക്യുമിനസ് പ്ലാന്റ് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി അയക്കാൻ മറക്കരുത്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കാറ്റലോഗ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ എല്ലാം റേറ്റ് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.